ലെനിറ്റി ന്യൂസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം നടുത്തേരിയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലാണ്. ഇന്നിവിടെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് പത്തനാപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു വാട്ടർ ഹീറ്റർ സമ്മാനിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. നമുക്ക് ആ ചടങ്ങിന്റെ വിശേഷങ്ങൾ കാണാം. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നടുത്തേറെ യൂണിറ്റിൽ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ അഡ്മിറ്റായി കിടന്ന സന്ദർഭത്തിൽ ഇവിടെ അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഞാനും ട്രഷറർ ജയകുമാർ സാറുമാണ് അദ്ദേഹത്തെ കാണാൻ ഇവിടെ എത്തിയിരുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കവേ അദ്ദേഹം നമ്മളോട് ഇവിടുത്തെ വെള്ളം ചൂടുവെള്ളം കിട്ടുന്നതിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. അപ്പം അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. നിരവധി പാവപ്പെട്ട രോഗികൾ വന്ന് അഡ്മിറ്റായി അവർക്ക് ഈ വെള്ളത്തിൻ്റെ ലഭ്യത കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒരു സഹായകരമായ പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസിലേക്ക് പത്തനാപുരം യൂണിറ്റ് കഴിഞ്ഞ 7-8 വർഷക്കാലമായി പൊതുരംഗത്ത് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഞങ്ങൾ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നതിന് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളിതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. യൂണിറ്റ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസിൽ പത്തനാപുരം യൂണിറ്റിൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇതൊരു അഭൂതപൂർവമായ ഒരു പരിപാടിയാണ്. നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇതിന് ഹേതുവായ ഹോർട്ടികോപ്പിൻ്റെ ഹോണറബിൾ ചെയർമാൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ സാറാണ്. അദ്ദേഹം നിർഭാഗ്യവശാൽ എന്ന് പറയേണ്ടതിന് പകരം ഭാഗ്യവശാൽ ഇവിടെ ഈ ആശുപത്രിയിൽ അസുഖം എന്ന് പറയത്തക്ക രീതിയിലൊന്നും അസുഖമല്ലായിരുന്നതിനാൽ തന്നെ ചെറിയ ശാരീരിക ബുദ്ധിമുട്ട് കാരണം അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വന്നു. രോഗികൾ സാധാരണ ആശുപത്രിയെ ആശ്രയിക്കാറുണ്ട്. അങ്ങനെ ആശ്രയിച്ചു അദ്ദേഹം ഇവിടെ 8-10 ദിവസത്തോടെ കടന്നു. എനിക്ക് വന്ന് കാണാൻ സാധിച്ചില്ല. കാരണം ഇവിടെ ആദ്യ ദിവസം കാണാനായിട്ട് വന്നത് ഞങ്ങളുടെ സെക്രട്ടറിയും ട്രഷററും കൂടിയാണ്. എന്നെ അവരങ്ങ് അവോയ്ഡ് ചെയ്തു. കാരണം വേറൊരു പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് ഞാൻ വീട്ടിലോട്ട് അങ്ങ് പോയി. അവർ രണ്ടും കൂടെ തീരുമാനിച്ച് അവരിങ്ങോട്ട് വന്നു. വീട്ടിൽ ചെന്നിട്ടാണ് എന്നോട് പറയുന്നത്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു ഇതുപോലെ വേണു സാർ ഇവിടെ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ്, ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മോശമായിപ്പോയി, എന്നെ കൊണ്ടൊന്ന് വിളിക്കാമായിരുന്നു പറഞ്ഞു സോറി അത് പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇവിടെ അഡ്മിറ്റായിരുന്നു. അവരെ വന്ന് കണ്ടു. കാണുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു ചെറിയൊരു ഗീസറാണുള്ളത്, വെള്ളം ചൂടാക്കാനായിട്ടുള്ള ഹീറ്റർ. അത് ഇത്തിരി വലിയ ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ച് തന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാൻ കാരണം ഞങ്ങൾ എക്സ് സർവീസുകാരെല്ലാം മണ്ടന്മാരാണല്ലോ, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കും എന്ന ഒരു ധാരണ അദ്ദേഹത്തിനുള്ളത് കൊണ്ടും. പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഞങ്ങളുടെ പത്തനാപുരത്തെ എക്സിസ്റ്റൻസ് തന്നെ വേണു സാറാണ് അതിന് കാരണക്കാരൻ. അതെന്താണെന്ന് പിന്നെ ആരെങ്കിലും പറഞ്ഞു തരും. ഞാനെല്ലാം വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. എന്നിരുന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാൻ, ഞങ്ങൾക്ക് അവിടെ ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകം പണിയുന്നതിനും അതിനുശേഷം ഞങ്ങളുടെ ആസ്ഥാന മന്ദിരം പണിയുന്നതിനും അന്ന് അദ്ദേഹം കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശ്രമഫലം കൊണ്ടുമാണ് പത്തനാപുരം യൂണിറ്റ് അവിടെ ഈ രീതിയിൽ ഇന്ന് കാണുന്ന രീതിയിൽ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും കണ്ടിട്ടില്ലാത്തവരൊന്നും വന്ന് കാണുക. ചെറിയ ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. രണ്ടാഴ്ചക്കാലം ഇവിടെ ഇവരുടെ പരിചരണത്തിലായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ മടങ്ങിപ്പോയത്. നമുക്കെല്ലാം അറിയാം ഒരു ആശുപത്രി എന്ന് പറയുമ്പം അവിടെ കേവലം മരുന്നും അതിൻ്റെ ക്രിയകളും മാത്രമല്ല, അവിടുത്തെ അന്തരീക്ഷം പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഒരു ആയുർവേദ ആശുപത്രി വന്ന് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ പ്രത്യേകിച്ചും അവിടുത്തെ ഒരു അന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ അന്തരീക്ഷം ഈ ആശുപത്രി സംഭാവന ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്നേക്കാൾ മുമ്പ് വന്നവരും ഞാൻ പോയിട്ടും പോകാത്തവരും ഒരുപാട് റിപ്പോർട്ടുണ്ട്. ഞങ്ങൾ പരിചയക്കാരല്ല, സുഹൃത്തുക്കളാണ്.
അപ്പൊ ഈ പറയുന്ന ഇവിടെ ഒരു വലിയ നല്ല അന്തരീക്ഷമാണ്. ഇതിന്റെ പശ്ചാത്തല സൗകര്യത്തിൽ വന്ന മാറ്റം നമുക്കെല്ലാം ബോധ്യപ്പെടുന്നതാണ്, ആദ്യമായി വരുന്നവർന്ന് കാണേണ്ടതാണ്. കാര്യം സർക്കാർ ആയുർവേദ ആശുപത്രിയെ കുറിച്ചുള്ള നമുക്ക് പഴയ ഒരു സങ്കല്പം ഒരു കഷായ ആശുപത്രി എന്നുള്ളതായിരുന്നു, അങ്ങനെയായിരുന്നു പണ്ട് അറിയപ്പെടുന്നത്. കഷായ ആശുപത്രി സൗജന്യമായ കഷായം കിട്ടുന്ന ആശുപത്രിയാണ്. പിന്നെ അവിടെ കിടന്നൊക്കെ ചികിത്സിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കുഴപ്പം പോലെ തോന്നൂരും ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ എന്താ എന്റെ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല നിലയിൽ ഇതിന്റെ പ്രവർത്തനം വളരെ നല്ല മെച്ചപ്പെട്ടതിന്റെ പ്രക്കോള കാരണം HMC ഇവിടെ ഡോക്ടർമാരും ഇവിടുത്തെ ജീവനക്കാരും എല്ലാം കൊടുക്കുന്ന ഒരു സഹകരണ മനോഭാവം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല, ഇവിടെ അനുഭവിച്ചറിയ ഒരുപാട് പേരുണ്ട്. ഏറ്റവും നല്ല സഹകരണത്തോടെ വളരെ അച്ചടക്കത്തോടെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. വളരെ വൃത്തിയോടെ, അത് എടുത്തു പറയേണ്ട കാര്യം, വളരെ വൃത്തിയോടെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ താലൂക്ക് ആശുപത്രി ആണെങ്കിലും പത്തനാപുരം താലൂക്ക് ആശുപത്രി ആണെങ്കിലും നമ്മുടെ താലൂക്കിന് പുറത്തുള്ളവരും ജില്ലയ്ക്ക് പുറത്തുള്ളവരെ നിരവധി ആൾക്കാർ അവരാശ്വാസ കേന്ദ്രമായി നമ്മുടെ ഈ നടത്തേരി ആശുപത്രിയെ കാണുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ കിടക്കുന്ന അവസരത്തിൽ മല്ലപ്പള്ളി ഉള്ളവരുണ്ടായിരുന്നു, മല്ലപ്പള്ളി നമ്മുടെ ജില്ലയല്ല. ഇവിടെ പലരും പറഞ്ഞ പോലെ കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ ഒരുപാട് പേരാണ് ആശുപത്രി വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്നവർക്കെല്ലാം നല്ല ആശ്വാസം ഉണ്ടെന്നുള്ളൊരു സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോകുന്നത്. ചെല്ലക്കിയാങ്ങി വന്നാൽ പിന്നെ കിഴിയുടെ എണ്ണം സ്വയം കൂട്ടി 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 ഇപ്പം സുല്ലൊക്കെ ഇരിക്കുക, കിഴിയുടെ എണ്ണം ഇങ്ങനെ കൂട്ടി 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 അറിഞ്ഞു അറിയപ്പെടുന്ന പോലെ എല്ലാ കിഴി ഇട്ട് എന്റെ ക്രിയ എല്ലാം നടത്തി പോകാൻ വേണ്ടി ഇരിക്കുക. അത്രയും നല്ല മെച്ചപ്പെട്ട നിലയിൽ ആശുപത്രിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ആണ് ഇതിന്റെ നിർവഹണ ചുമതല. ഗ്രാമപഞ്ചായത്ത് അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. HMCയുടെ കാര്യക്ഷമ ഇടപെടലുണ്ട്. ഇവിടെ പഴയ വ്യത്യസ്തമായി പേ വാർഡിലെ എണ്ണം വർദ്ധിച്ചു. AC പേ വാർഡ് ആദ്യമായി വരുന്നവർ അറിയാനും അറിയാത്തവരും അറിയിക്കാനും വേണ്ടി പറഞ്ഞ AC പേ വാർഡ് ഉണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ. മൂന്നെണ്ണം ഇല്ലേ, രണ്ട് റൂം എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ട് നമ്മൾ കേട്ടിരുന്ന വലിയ വലിയ സ്വകാര്യ ആയുർവേദ ആശുപത്രി ഉണ്ടെന്ന് കേട്ടിരുന്ന പലതും നമ്മുടെ ഈ നടുത്തേരിയിലെ താലൂക്ക് ആയുർവേദ ആശുപത്രി ഉണ്ട് എന്നാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ HMCയുടെ ഒക്കെ നല്ല ഇടപെടലും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെ ഒക്കെ നല്ല സഹകരണം ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത്. വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ കഴിഞ്ഞിരുന്നത്. യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ അതിൽ കൃത്യമായ രീതിയിൽ ചെയ്യേണ്ട ക്രിയകളെല്ലാം ചെയ്യാനുള്ള സന്മനസ് അവിടെ നിൽക്കുന്നവരെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരാളൊന്ന് കുഴഞ്ഞാൽ മതി, ഒരാളൊന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ മതി, സ്ഥാപനത്തെ ബാധിക്കാൻ ഡോക്ടറിനെ വേണമെന്നില്ല. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചൊക്കെ ഡോക്ടർമാരെക്കാൾ കൂടുതൽ രോഗികളുമായി ഇടപഴകുന്നത് ഈ തീരുമാനിക്കുന്നവരൊക്കെയാണ്. ഡോക്ടറെ കാണുന്നത് രാവിലെ കാണുന്നു, കൃത്യമായ റൗണ്ട്സ് ഉണ്ട്, അതെല്ലാം കണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അന്വേഷിക്കുന്നു. പോയി കഴിഞ്ഞാൽ പിന്നെ രോഗികളെല്ലാവരും കൂടുതൽ സമയം കാണുന്ന ആരെയാണ്? സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ തെറാപ്പിസ്റ്റുകളെയാണ് കാണുന്നത്. ഞാൻ കണ്ട പ്രത്യേകത, ഞാൻ പണ്ടും പല ആശുപത്രി കണ്ടിട്ടുള്ള ആളാണ്. ഈ ചന്ദ്രശേഖര പറഞ്ഞതൊന്നുമല്ല, വല്ലപ്പോഴും ഒക്കെ ആരോഗ്യ പ്രശ്നം വരുന്നുണ്ട്, നേരത്തെ ആയുസ് കിടന്നിട്ടുള്ള ആളാണ്. അവിടെയും കാണാത്ത തരത്തിലുള്ള നല്ല ഒരു സഹകരണ മനോഭാവം. ചെറുപ്പക്കാരാണ് നിൽക്കുന്നതല്ല, പരിമിതമായ ശമ്പളമാണ് നമ്മൾ കൊടുക്കുന്നത്. HMCയുടെ ഒക്കെ വരുമാനം വെച്ചുകൊണ്ടും ആശുപത്രിയുടെ വരുമാനം വെച്ചുകൊണ്ടും ഒക്കെ ഉള്ള നമ്മൾ പലർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തുച്ഛമായ വരുമാനത്തിലാണ് അവരെല്ലാം ആ ജോലി ആത്മാർത്ഥമായി നിറഞ്ഞ തിരിയോടെ രോഗിക്ക് ആശ്വാസകരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഒരു ചെറിയ വർദ്ധനവ് വരുത്തണമെന്നുള്ളൊരു ആവശ്യം ഞാൻ ഉന്നയിക്കാതെ പോയാൽ അവരെന്നെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമാണ്, അത് ആവശ്യമാണ്. കുറച്ചൊക്കെ ഫണ്ട് നമുക്ക് ഈ പറയുന്ന OP ടിക്കറ്റിന്റെ ഒക്കെ ചെറിയ ചാർജ് കൂട്ടിയാൽ പോലും നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള സുമനസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പലതും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ ഒരുമിച്ച് ആലോചിച്ചാൽ മതി നമുക്ക്. അപ്പൊ അവിടെയൊക്കെ ഒരു ചെറിയ വർദ്ധന കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൂടെ സന്തോഷത്തോടെ അവർ ആ വർക്ക് ഏറ്റെടുക്കും. ഞാൻ പറഞ്ഞാൽ ഏറ്റവും നല്ല നിലയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ കാണുന്നത്. അവിടെയുള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ അത് പരിഹരിക്കാനുള്ള ചുമതല നമുക്കെല്ലാം ഉള്ളതാണ്. പ്രത്യേകിച്ചും പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന നമ്മളൊക്കെ നിൽക്കുമ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിലൊരു ചെറിയ കാര്യമാണ് ഞാൻ ഇത്രയും എല്ലാം കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ നമ്മളെ അവിടുന്ന് തന്നെയാണ് ചൂടുവെള്ളത്തിൽ കുളിച്ചാണ് വരേണ്ടത്. അത് ചെറിയ കൃത്യതാണല്ലോ. അപ്പൊ ഒരു ഹീറ്ററാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി ചൂടാക്കാൻ വേണ്ടിയുള്ള സംവിധാനമുള്ളത്. അത് വലിയൊരു കുറവൊന്നുമല്ല, വലിയ കുറവല്ല. ഇവിടെ അവിടെ വന്നു വരുന്ന രോഗികൾക്ക് എല്ലാ അക്കാര്യത്തിൽ പരാതിയൊന്നുമില്ല. പക്ഷേ കുറെ സമയം അവിടെ നിൽക്കേണ്ടി വരും ഈ വെള്ളം ചൂടായി വരണമെങ്കിൽ. കാര്യം എടുത്തുകൊണ്ട് ഇരിക്കുവാണ്, രണ്ട് രാവിലെ ആണല്ലോ എല്ലാം നടക്കുന്നത്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫ്രീയാ ആ സ്ത്രീ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്വസ്ഥമായി വിശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാവിലെയാണ് ഈ ക്രിയ എല്ലാം നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് എല്ലാവരും ഒരേ സമയത്ത് ആശ്രയിക്കുന്നുള്ളത് കൊണ്ടാണ് ആ വെള്ളത്തിന്റെ ഒരു ചെറിയ വരുന്നതിനുള്ള താമസം വരുന്നത്.
അതൊന്ന് പരിഹരിച്ചാൽ കൊള്ളാമെന്ന് ആദ്യമായി എന്നോട് പറഞ്ഞ നമ്മുടെ അനന്തുവാണ്, നമ്മുടെ തെറാപ്പിസ്റ്റ് എന്നെ തിരുമിക്കുന്ന അനന്തുവാണ്. അപ്പൊ അനന്തുവാണ് എന്നോട് പറഞ്ഞത്, സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒന്ന് ഇടപെട്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞത്. കാര്യം ആദ്യമേ വെള്ളത്തിന്റെ ചൂട് പറഞ്ഞ പറ്റിപ്പച്ചോടെ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്രശേഖർ സാറിനെ കളിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദിലീപും ജയകുമാർ സാറോട് എന്നെ കാണാൻ വരുന്നത്. വന്നപ്പോഴേ ഞാൻ പോകും, വന്നതിന് സന്തോഷമുണ്ട്, കുറെ നേരം ഇരുന്നു കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എക്സ് സർവീസ് ഇല്ലേ ഒന്ന് ആലോചിക്കണം. അപ്പൊ എനിക്ക് അക്കാര്യത്തിൽ ഒരു ധൈര്യമുണ്ട്, എക്സ് സർവീസ് ലീഡോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങ് കൈവിടത്തില്ല. ഇച്ചിരി പത്ത് ലിറ്റർ തന്നെ ഇച്ചിരി കൂടിയ പൈസയായാൽ പോലും അങ്ങനെ കൈവിടത്തില്ല. ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് അവരോട് തന്നെ പറഞ്ഞു. അവർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങൾ രണ്ടും സമ്മതിച്ചെന്ന് മാത്രമല്ല കേൾക്കാത്തവർ ഇപ്പം തന്നെ സമ്മതിച്ചു കാണും. അടുത്ത കമ്മിറ്റി എട്ടാം തീയതി കൂടുന്നുണ്ട്, എട്ടാം തീയതി കൂടിയേ എട്ടാം തീയതി കൂടുന്നുണ്ട്, ആ കമ്മിറ്റി വെച്ചേക്കാന്ന് പറഞ്ഞു. എട്ടാം തീയതി വൈകുന്നേരം ഞാൻ ദിലീപിനെ വിളിച്ചു, അവൻ പറഞ്ഞു ഏതാണ്ട് വാങ്ങിക്കാൻ ആവശ്യമായ പൈസ അവിടെ വെച്ച് തന്നെ കിട്ടി, ഒരു കുഴപ്പവും ഇല്ല കൊണ്ടുതരാമെന്നും പറഞ്ഞു. പിന്നെ നമ്മുടെയൊക്കെ ഒരു സമയത്തിന്റെ ക്രമീകരണം വന്നുകൊണ്ടാണ് ഇത്ര നീണ്ടുപോയത്. അപ്പൊ അത് സാമാന്യം ഭേദപ്പെട്ട കപ്പാസിറ്റി ഉള്ള പത്ത് ലിറ്ററല്ലേ ലിറ്റർ ഉള്ള ഒരു ഹീറ്റർ ആകുമ്പോൾ സംഭാവന ചെയ്യുന്നത്. അങ്ങനെ സംഭാവന ചെയ്യാൻ മുന്നോട്ട് വന്ന എക്സ് സർവീസ് ലീഗിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും നമുക്ക് കുറെ കാര്യങ്ങൾ എന്തെങ്കിലും കുറവ് ഇത്തരത്തിലുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയും കൂട്ടണ്ടാലോചിച്ചാൽ. അല്ല എക്സ് സർവീസ് ലീഗ് ഇപ്പൊ പത്തനാപുരത്തെ എന്ന് പറഞ്ഞ പേര് തൊട്ടപ്പുറത്താല് തലവുകാരനെങ്കിട്ട് കിട്ടും. ജില്ലാ നമ്മുടെ ജില്ലാ ഗ്രാമപഞ്ചായത്ത് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട സഹകരണങ്ങൾ നൽകുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. ശക്തമായ ഒരു HMC ഉണ്ട്, അവരെല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. നിരവധി പ്രശ്നങ്ങളുണ്ട്, ദിവസവും ഈ സ്ഥാപനം ഓടിച്ചുകൊണ്ടുപോകുന്നുള്ള നിരവധി പ്രശ്നങ്ങൾ, ദിവസവും ബ്ലോക്കുകൾ, നമ്മുടെ ഡ്രെയിനേജ് പ്രശ്നം, കറണ്ട് പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്. HMC അംഗങ്ങൾ എപ്പോഴും നമ്മൾ വിളിച്ചാൽ അപ്പോൾ തന്നെ വാർഡ് നമ്മുടെ ഗ്രാമ അവരെപ്പോ ഓടിയെത്താൻ വേണ്ടി മനസ്സുള്ളവരാണ്. നമ്മുടെ വാർഡ് മെമ്പർ എപ്പോഴും ഈ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ കരുതലുള്ള നമ്മളെ എപ്പോഴും സഹായിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കലാദേവി മാഡം ഉണ്ട്. ഇങ്ങനെയുള്ള സഹകരണം കൊണ്ടാണ് ഈ സ്ഥാപനം നല്ല രീതിയിൽ നടന്നു പോകുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നിരവധി 3 പദ്ധതികൾ പ്രകാരം ഇവിടെ പൈസ അനുവദിക്കുന്നുണ്ട്. വേറെയും പല സ്ഥലങ്ങളും ഇല്ലാത്ത ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഗർഭിണി പരിരക്ഷ എന്നുള്ള സൂതിക പരിചരണം എന്നുള്ള രീതിയിലുള്ള ഗർഭ ഏത് ആശുപത്രിയിൽ ചികിത്സിച്ചാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള പ്രസവിച്ചവർക്കുള്ള മരുന്ന് കിറ്റായിട്ട് കൊടുക്കുകയാണ്. ചികിത്സയ്ക്ക് അകത്തേക്ക് കഴിക്കാനുള്ള മരുന്ന്, എണ്ണകളും മരുന്നുകൾ എല്ലാം കൊടുക്കുന്നത്, കുട്ടികൾക്കുള്ള മരുന്ന് ഉൾപ്പെടെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ പ്രായമായിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞവരുടെ മുകളിലോട്ടുള്ളവർക്കുള്ള ആരോഗ്യ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ വേറെ എങ്ങും ഇല്ല. 10 ലക്ഷം രൂപയുടെ വലിയ പ്രൊജക്റ്റാണ് അത്. അടുത്തതായി നമ്മുടെ പഞ്ചായത്തിൽ പൊതുവിലായിട്ടുള്ള മരുന്നിന് വേണ്ടി 12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മരുന്ന് പൈസ തരുന്നുണ്ട്. ഇതേപോലെ നിരവധി സഹായങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ തലത്തിൽ നേതൃത്വത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ബ്ലോക്ക് നമുക്ക് പൈസ തരുന്നുണ്ട്, 12 ലക്ഷം 8 ലക്ഷം രൂപ ഇങ്ങനെ പൈസ തരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും മരുന്നുകൾ പൈസ തികയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ തിരക്ക് കാരണം പൈസ ഒന്നിനും തികയുന്നില്ല. ഇതൊക്കെ ഇങ്ങോട്ട് 8 ലക്ഷം രൂപയുടെ മരുന്ന് ഇങ്ങോട്ട് വന്നാൽ ഒരു മാസത്തിനുള്ളിൽ തീരുവാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. അപ്പം പരാതി വരും, മരുന്ന് കിട്ടുന്നില്ലാണോ പരാതി വരും. ഇതിനേക്കാൾ കൂടുതൽ രോഗികൾ വരുമ്പോഴത്തേക്കും പരാതി വരും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പേ വാർഡിന് വേണ്ടിയും ജനറൽ വാർഡിന് വേണ്ടിയും പേയിങ് വാർഡ്. 3 തരത്തിലാണ് വാർഡുകൾ ഇവിടെ ഉള്ളത്, ജനറൽ വാർഡ്, പേയിങ് വാർഡ്, പേ വാർഡ്. എപ്പോഴും റെക്കമെൻഡേഷനാ മിനിസ്റ്റർ ഓഫീസർ മുതൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അറിയാം. പ്രസിഡന്റ് മിക്കവാറും സമാധാനം ഇല്ല, മിക്കവാറും വിളിയാണ്. നമ്മുടെ ഇവിടെ റൂം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് വിളിക്കുന്നുണ്ട് മിനിസ്റ്റർ ഓഫീസ്. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഗണേഷ് കുമാർ MLA നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി പുള്ളി വളരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ അടുത്തൊരു വികസനം എന്ന് വെച്ചാൽ സ്ഥലമില്ലായ്മയാണ് പ്രശ്നം. വാർഡ് കിട്ടുന്നില്ല, പലരും ഇത്രയും ബുക്കിംഗ് വരുമ്പോഴത്തേക്ക് നമ്മുടെ വാർഡുകളോ OP IP യുടെ പേ വാർഡുകളോ അല്ലെങ്കിൽ ജനറൽ വാർഡ് തന്നെ വികസിപ്പിക്കേണ്ട ഒരു സമയം പരിധി കഴിഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം രോഗികൾ വരുന്നുണ്ട്, കിട്ടാത്തവരുണ്ട്, പലരും പോവാണ്, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാണ്. എല്ലാവർക്കും വിഷമമാണ്. അടുത്ത ഒരു വികസനത്തിന്റെ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കുറച്ചുകൂടി ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെല്ലാം നമ്മൾ സഹായിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ വേണുഗോപാൽ സാറ് നമ്മുടെ ഇവിടെ സ്ഥാപനത്തിലേക്ക് വന്നത്. സാറിന് മനസ്സിലായി, നമ്മൾ എത്ര സ്ഥാപനം നടത്തി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പോരായ്മ എവിടെയെങ്കിലുമൊക്കെ വരുമെന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെയാണ് സാറിന് ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളം കിട്ടുന്നില്ല, ചൂടുവെള്ളത്തിനുള്ള കിട്ടുന്നില്ല ഉള്ളത് സാർ അപ്പൊ തന്നെ നമ്മുടെ എക്സ് സർവീസ് ടീമിനെ അറിയിച്ചു. അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു, നമുക്ക് ഈ സഹായം ചെയ്തു. അതിനുള്ള സഹായം ചെയ്തവരെയും അതിനുള്ള അതിനുവേണ്ടി ഇവിടെ വന്നവരെയും നിങ്ങളെ എല്ലാം ആദ്യം തന്നെ ഞങ്ങളുടെ ആശുപത്രിക്ക് വേണ്ടിയുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനി ഇതേപോലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഇപ്പൊ നമ്മൾ 2 ഹീറ്ററായി സാറ് 2 ഹീറ്ററായി. ഇപ്പൊ നമ്മൾ പേവാളിലൊരു ഹീറ്റർ വെച്ചു തെറാപ്പി റൂമില്,
അഞ്ചാറുമ തിയേറ്ററിൽ ഒരു ഹീറ്റർ വെച്ച്, ഇനി ഒരു ഹീറ്റർ കൂടെ അവിടെ വേണം, ഫീമെയിൽ വാർഡിൽ ഒരു ഹീറ്റർ വേണം. അപ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ കറണ്ട് ബില്ല് 53,000 ആയിട്ടുണ്ട്. 53,000 ഇനിയിപ്പൊ ഹീറ്റർ കൂടാകുമ്പോഴത്തേക്ക്, രണ്ട് ഹീറ്റർ കൂടാകുമ്പോഴത്തേക്ക് കൂടി കൂടി 1,00,000 ആവും. പക്ഷെ അത് നമ്മൾ നോക്കിട്ട് കാര്യമില്ല. സോളാറുണ്ട്, സോളാർ. ഹോർട്ടികോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ തന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കാൻ നടുത്തേരിയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇവിടെ വാട്ടർ ഹീറ്റർ ഇല്ല എന്നുള്ളൊരു കുറവ് അറിയുന്നത്. ഒരു ആയുർവേദ ആശുപത്രിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് വാട്ടർ ഹീറ്റർ. അങ്ങനെ അദ്ദേഹം കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് പത്തനാപുരം യൂണിറ്റുമായി സംസാരിച്ച് ഇന്ന് ഇവിടെ ഒരു വാട്ടർ ഹീറ്റർ ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളും സേവനങ്ങളുമാണ് നാടിനും ജനങ്ങൾക്കും ആവശ്യം. ഇതുപോലെയുള്ള മറ്റു വാർത്തകളുമായി ലെൻതി ന്യൂസ് ലൈവുമായി